നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇനി ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ ലഭിക്കുന്നത് സംസ്ഥാനത്ത് മുതൽ മൂന്ന് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇന്ന് മുതൽ നവംബർ ഇരുപത് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് മൂന്ന് ജില്ലകളിൽ തലസ്ഥാനം വരെ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലവിൽ നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതേസമയം കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും എന്നാൽ ലക്ഷദ്വീപ് തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയാണ് കല്പിക്കപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതുകൊണ്ട് ജാഗ്രത പാലിക്കാനും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ മുതൽ ഇപ്പോഴുള്ള ഈ കാലാവസ്ഥയിൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ കുറവുണ്ടാകുമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് വടക്കൻ ജില്ലകളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ നിന്നും മഴ നിൽക്കും അതോടൊപ്പം പകൽ സമയത്ത് ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത ഉയരുന്നുണ്ട് തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ കിട്ടുമെങ്കിലും ചുരുക്കം ചില മേഖലകളിൽ അത് ഒതുങ്ങുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു നവംബർ ഇരുപത്തി മൂന്നിനു ശേഷം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട് അത് ശക്തി പ്രാപിച്ച് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതായും സൂചനയുണ്ട് ഇരുപത്തിരണ്ടാം തീയതി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട് തെക്ക് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഇതോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായി കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിട്ട് വാതിലും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുക ഭിതിയിലോ തറയിലോ ഒന്നും സ്പർശിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത